புலரே பூங்கோடியில் பெருமீன்கள் ஆட்டமா. சரித்திரம் உறங்கும் தும்போலி கடப்புறம் அவிடத்தை பிரதானப்பட்ட முக்குவனான அச்சு. அதே மீனின் பேரில் அவன் முக்கியதில் ஒரு கணக்கும் இல்ல. കടല വിറ്റ് നടന്നവളായിരുന്നു അവൻ്റെ അമ്മ. അതെ, കടലമ്മ. അവനൊരൊറ്റ മകളായിരുന്നു. ഫയറും ക്രൈമും എല്ലാം ഉണ്ടായിരുന്നിട്ടും അവൻ അവൾക്ക് പേരിട്ടതോ മുത്ത്. അവന് കടലെല്ലാമായിരുന്നു, നാട്ടുകാർക്ക് മുത്തും. അച്ചുവേട്ടാ, അച്ചുവേട്ടാ, ചകരയായി, ചകരയായി. എനിക്കറിയാം എൻ്റെ പിള്ളേര് ചാകരയെ കൊണ്ട് വരൂത്. എടാ, ചാകരയായി ചാകരയായി എന്ന് പറഞ്ഞിട്ട് എവിടറാ ചാകര? ചാകരയായി ചാകരയായി എന്ന് പറഞ്ഞല്ലേ മുതലാളി, ഉപ്പുവെള്ളം കുടിച്ച് ഞാൻ ചാകാറായി ചാകാറായി എന്നാണ് പറഞ്ഞത്. എടാ, എന്താടാ നിനക്ക് പറ്റിയത്? സാമെന്ന് കരുതി ഞാനൊരു വലവീശി നോക്കി മുതലാളി, പക്ഷേ അത് അവനായിരുന്നു. അവൻ തിരിച്ചെത്തി മുതലാളി. ആര്? എന്റെ പേരും തൊഴിലും ഒന്ന് തന്നെ, ജാക്കി. സാഗർ എലിയാസ് ജാക്കി. റീലോഡഡ്. 21 കൊല്ലം മുമ്പ് 2 കൊട്ട ചീഞ്ഞമത്തി കള്ളക്കെട്ട് നടത്തിയെന്നാരോപിച്ച് നിങ്ങൾ എന്നെ കടലിൽ തള്ളി. അതുവഴി പോയ മറ്റൊരു കപ്പലിൻ്റെ കപ്പിത്താൻ സായിപ്പ് ഹീട്ടിത്തടിയാണെന്ന് കരുതി എന്നെ രക്ഷിച്ചു. പക്ഷേ ഞങ്ങൾക്കല്ലേ അറിയാവൂ ഇത് വെറും പൊങ്ങത്തടിയാണ്. Don't try to underestimate me. ഓ, എസ്റ്റേറ്റും മണ്ണാകട്ടും ഒന്നും ഇല്ലേലും നീ ആദ്യം പറഞ്ഞ സാധനം ഉണ്ട് കേട്ടാ, അണ്ടൻ അണ്ടൻ. കടലിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അവൻ എന്നെ സാഗർ എന്ന് വിളിച്ചു. സായിപ്പിന്റെ ഭാര്യ ഏലിയാമ്മ എനിക്ക് പൊറോട്ടയും ചിക്കനും വെച്ചു തന്നു. യോ, ഞാനും വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ ജാക്കിയായി, സാഗർ ഏലിയാസ് ജാക്കി. ഈ കടൽ താണ്ടി വന്നത് നിങ്ങളോടുള്ള പ്രതികാരം ചെയ്യാനാണ്. പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുക. മുത്തേ, മുത്തേ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. നീ എന്തെടുക്ക അവിടെ? ഞാൻ കടലമ്പേ, ഓരിത്ര പെട്ടെന്ന് ഇവിടെ എത്തിയ? ചതിച്ചല്ല തമ്പുരാരെ. അപ്പാ, എന്റെ കൈവള്ളി. ഞാൻ കഞ്ഞിമീനും വച്ചോണ്ടിരിക്കുവായിരുന്നു. അയ്യോ, ഞാനൊക്കെ പേടിച്ചു പോയി. പഠിച്ച് ഡാക്കിട്ടറാവേണ്ട നീയാണ് ആ കഞ്ഞിമീനും വെച്ച് നടക്കണത്. ആ പിന്നെ ഒരു കാര്യം, ആ ജാക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ, ഞാൻ തുഴയാൻ പോവാണ്. നീ ആ കണക്ക് പുസ്തകമൊക്കെ എടുത്ത് തുറന്ന് വെച്ച് ഗാന്ധിജിയുടെ ചരിത്രമൊക്കെ ഒന്ന് പഠിക്ക്. ഡാക്കിട്ടറാവേണ്ടതല്ലേ. യ്യോ, കൊച്ചു കല്ലി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മുത്തേ, മുത്തേ, യ്യോ, ഒടുക്കത്തെ കിടപ്പായിരുന്നല്ലേ, മുങ്ങിയേക്കാം. മകാളെ, എന്റെ പൊന്നു മുത്തേ, മകാളെ. മൊയലാളി, മൊയലാളി ഇതിനെ വലിയ ഡോക്ടറാക്കണമെന്ന് വിചാരിച്ചിരുന്നതല്ലേ? ആ, ഒരു ഡോക്ടറാക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ ബോളൊരു കടാവറായി കണ്ടല്ലോ, എനിക്കത് മതി. ഇതിന്റെ പിന്നിൽ അവനാണ് ആ ജാക്കി. അല്ലേലും അവന്റെ പണി പിന്നിൽ നിന്നല്ലേ മുതലാളി? അവനെ ഞാൻ കൊല്ലും, ഉറപ്പാ. വേണ്ട മുതലാളി, വേണ്ട. മുതലാളി,
കരക്കൊരു തിമിംഗലം അടിഞ്ഞിട്ടുണ്ട് മോലാളി, തിമിംഗലം വലിച്ച് കരക്കടുപ്പിക്കടാ. മോലാളി ദേ ജാക്കി പറഞ്ഞ പോലെ ചെയ്തല്ലേ. ഏ ഞാനോ? ഞാനൊന്നുമല്ല, അതൊരു വാശിപ്പുറത്ത് പറഞ്ഞതാടാ. എന്നാ നമുക്ക് ഈ രണ്ട് കേസും ആ കേഡി കമ്പനിക്കാരെ ഏൽപ്പിച്ചാലോ? ഞാൻ കണ്ണൻ, ഇവൻ ദാസൻ. അച്ചുവാണ് കേട്ടാ. നീ എപ്പോഴാ പന്നി എന്റെ അച്ഛനായത്? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങൾ ആ തടി ഒന്ന് ഉരുട്ടിക്കേ. Look at that. അതെടുക്കൂ. ഇത് മുഴുവൻ പണ്ടാറ ഇംഗ്ലീഷ് ആണല്ലോ, നീ വായിക്ക. ഖാ ഖാ കമ്പി കുംബ കുംബ കമ്പി മോക്ഷിസ മാക്ഷ. ഏത് പന്നനാണ് ഇത് എഴുതിയത്? കട്ടലിട്ടിരിക്കേ, മൂടി മാറ്റടാ പന്നി, അപ്പൊ കാണാം. ആമാ ആമാ. നിന്നോട് ആര് പറഞ്ഞടാ തെണ്ടി അറിയാൻ വയ്യാത്ത ഭാഷയിലൊക്കെ ഇത് എഴുതി വെക്കാൻ? അന്ധത്തടിയൻ ജാക്കിയെ, എനിക്ക് വയറ്റ് വേദന എടുക്കുന്നു സാർ. അന്ധ കടപ്പുറത്ത് വെച്ച് അരിക്ക് വില കൂടി സാർ. ഞാൻ താൻ കൊന്ന. ഞാൻ ബ്രാഡ് പിറ്റിനെ പാത്രക്കെ, ബിജുക്കുട്ടനെ പാത്രക്കെ, ഭരചന്ദ്രനിലെ സുരേഷ് ഗോപിയെ പാത്രക്കേ. ആന നിന്നെക്കാളും വലിയൊരു നടനായിട്ട് യാർ ഇരിക്കേ? ഇത് ഏ സ്റ്റൈൽ. നാൻ ഭാഷ ജാക്കിയുടെ ബാപ്പ നിനക്ക് കൊടുക്കത്ത ഗ്ലാമറാടാ പന്നി. ഭാഷ പറയോ എടാ ദാസ, നീ അങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നീ ഓർക്കത്തെ കോമഡിയാടാ പന്നി. ഏ നിർത്തിങ്ക. ഉള്ളപ്പോ ഉള്ളപ്പോ ഒന്ന് പോടേ. എന്നടാ മുറക്കരേ, ദാ പാറ്. നീ ഒടുക്കത്ത ഒപ്പനയാടാ പന്നി. അതെ, നമ്മളിപ്പോ എവിടാ പറഞ്ഞു നിർത്തിയേ? എന്നടാ മുറക്കരേ, ദാ പാറ്. എന്നടാ മുറക്കരേ, ദാ പാറ്. ഈ ഭാഷ ഒരു വെടിവിട്ട നൂറ് വെടിവിട്ട മാതിരി.